താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, ഇവിടെ നമ്മൾ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിലായിരുന്നു താങ്കൾ ഈ മാനസികമായ ഒരു വൈകൃതത്തെക്കുറിച്ച് പറയുന്നത്. അതിപ്പോൾ എല്ലാ ജാതി മതവിഭാഗത്തിലും പെട്ടവരുണ്ട്. നിരീശ്വരവാദികൾ ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇത്തരം വൈകൃതങ്ങൾ ഉണ്ട്. അവരെ സമൂഹത്തിലേക്ക്, എല്ലാ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു തടസ്സവുമില്ലാതെ, നിയന്ത്രണങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതും വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ ഇലന്തൂരിലെ സംഭവം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ക്രൈമുകൾ, അതിൽ ഏതൊക്കെയാണ് മറച്ചുവെക്കപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെയാണ് പോലീസിന് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതിൽ തന്നെ വ്യക്തത കൈവരേണ്ടതുണ്ട്. അപ്പോൾ പോലും ഒരു സൂചകം എന്ന നിലയിൽ നമുക്ക് ഈ പുത്തൻകുരിശിലെ സംഭവം ഉണ്ട്. അങ്ങനെയുള്ളവരെ ഏത് നിലയിൽ ആണ് നിയന്ത്രിക്കേണ്ടത്, നിരീക്ഷിക്കേണ്ടത് എന്നതും പ്രധാനപ്പെട്ടതല്ലേ? നമ്മള് വലിയൊരു അപകടത്തിന്റെ മുന്നിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഞാൻ ഈ മതം അവിടെ നിൽക്കട്ടെ, മാനസിക രോഗം നിൽക്കട്ടെ, ഇന്ന് നമ്മുടെ ഇന്റർനെറ്റ്, നമ്മുടെ വീഡിയോകള്, മനസ്സിലായില്ലേ, നമ്മുടെ സിനിമകള്, എന്താണ് അതിലൊക്കെ കാണിക്കുന്നത്? ഗ്രാഫിക് ആയിട്ടുള്ള വയലൻസ്, ഗ്രാഫിക് ആയിട്ടുള്ള സെക്സ്, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇൻസെസ്റ്റ്, അതായത് കുടുംബത്തിന്റെ ഉള്ളിലുള്ള സെസ്റ്റ് ഒക്കെ പരസ്യമായിട്ട് ഇങ്ങനെ വീഡിയോകൾ കാണിക്കല്ലേ? അപ്പൊ സാർ മ്യൂട്ടായി താങ്കളുടെ കണക്ഷൻ. അതിന്റെ ഇടയിൽ ഇതൊന്നും അപ്പൊ വേറൊന്നും വേണ്ട. വയലൻസ് പണ്ടൊരു കാലത്ത് നമുക്കറിയാം, സെൻസർഷിപ്പ് ഉള്ളപ്പോ വയലന്റ് സിനിമകൾ അവർ സമ്മതിക്കൂല, വർഗീയ സിനിമകൾ അവർ സമ്മതിക്കൂല, സെക്സ് ഉള്ള സിനിമകൾ അവർ സമ്മതിക്കും. അപ്പൊ ഇതെല്ലാം ഞങ്ങളുടെ തുറന്നു വിട്ടിരിക്കണേ. അപ്പൊ ഒരു തലമുറ, പിന്നെ ലഹരി പദാർത്ഥങ്ങൾ. ഇപ്പൊ തന്നെ ഈ പറയുന്ന ചങ്ങാതി, ആ ചങ്ങാതിക്ക് മതവിശ്വാസം ഇല്ലാന്ന് പറയുന്നുണ്ട്, പക്ഷെ അദ്ദേഹം വലിയ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ പറഞ്ഞല്ലോ, ഐ എം എ ന്യൂറോളജിസ്റ്റ്, ആൽക്കഹോളിക് സൈക്കോസിസ്, ആൽക്കഹോളിക് പാരനോയ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ്, മനസ്സിലെ. നിങ്ങൾക്കറിയാലോ, വടക്കേ നമ്മുടെ നോർത്ത് ഇന്ത്യ അല്ല, യൂറോപ്പില് അല്ലെങ്കിൽ യു എസ് എയിലെ ഏറ്റവും പ്രമുഖരായ ഗായകർ, അതായത് എൽവിസ് പ്രസ്ലി, മൈക്കൽ ജാക്സൺ, ഇവരെല്ലാം മയക്കുമരുന്ന് അടിമയായിട്ടില്ലേ മരിച്ചു പോയത്, ചെറിയ പ്രായത്തിൽ, അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഫെയിം. അപ്പൊ നമ്മുടെ ഇവിടത്തേക്ക് ഇപ്പൊ ഫിനോമന വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? അതായത് ഈ ചെറുപ്പക്കാരുടെ സംസ്കാരം നശിച്ചു പോവുകയും ഇവര് മതഭ്രാന്തന്മാരല്ല, മതഭ്രാന്തന്മാരെക്കാട്ടും കൂടുതൽ പ്രശ്നം പിന്നെ ഉണ്ടാവുമ്പോ ഈ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ. കാരണം ഇത് ഏത് മതം, ഞാൻ പറഞ്ഞപ്പോ നരബലി നടത്തിയെന്ന് പറഞ്ഞു, ഏത് മതത്തിന്റെ നരബലി? ഒരു അത് പറയുന്നില്ലല്ലോ, ഒരു മതത്തിന്റെ നരബലിയല്ല, ഇവരങ്ങളെ നരബലി നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഇവര് നരബലിയല്ല, ഇവര് സൈക്കോപത്തുകളാണ്, സൈക്കോപത്തുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് സ്വന്തം മറ്റേ മനുഷ്യ മാംസം തിന്നുന്ന കാനിബലിസം എന്നുള്ളൊരു രോഗമാണ്. അപ്പോ കാനിബലിസം കാണിക്കുന്ന സ്ട്രിപ്പ് മൂവീസ് ഉണ്ട്, ആ മൂവികളിലൊക്കെ ഇതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സാംസ്കാരികമായിട്ടുള്ള ഒരു അധപതനം ഉണ്ട്. ആ അധപതനത്തിനെ ഇടതുപക്ഷം മാരിയുള്ളപ്പോ, ഇടതുപക്ഷം ഭരണത്തിലുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ആ ഇതിനെ നിങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. അത് ഫ്രീ തിങ്കിങ് എന്നുള്ള പേരിൽ, മനസ്സിലായില്ലേ, നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മാതിരി ഇത് പ്രോത്സാഹിപ്പിക്കരുത്. നിരീശ്വരവാദി ആയിക്കോളൂ, കുഴപ്പമില്ല, നിരീശ്വരവാദം വേണമെന്നില്ല. പക്ഷേ നമ്മൾ ഒരു ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ആ സമൂഹത്തിലെ സാംസ്കാരിക മൂല്യങ്ങളെ നമ്മൾ കൂട്ടുപിടിക്കണം. മതത്തിന്റെ മാത്രമല്ല, അത് കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള ഇതിനെ നമ്മൾ നേരിട്ടില്ലെങ്കിൽ വലിയൊരു ആപത്തായിരിക്കും നേരിടാൻ പോകും. തീർച്ചയായും ഈ വിഷയത്തിൽ നമുക്കൊരു വിശ്വാസധാരയുമായി ചേർത്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ മറ്റു പല കാരണങ്ങളാൽ ഇത്തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങൾ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് പറയാനുള്ളത് കൂടി പറഞ്ഞ ശേഷം ഞാൻ അരുണിലേക്ക് പോകാം. ഫസൽ സാറ് പറഞ്ഞതാണ് ഇതിന്റെ കറക്റ്റ് പോയിന്റ്സ്. എന്താ അറിയാമോ, നമുക്കൊരു സെൻസ് ഓഫ് ബാലൻസ് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ വേണം. ഒരു ഏതെങ്കിലും ഒരു അവസരത്തിൽ എല്ലാ വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഇകഴ്ത്തി കാണിക്കുകയല്ല. കേരളത്തിന്റെ ചരിത്രം നോക്കൂ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ യുക്തിവാദികളായ ശ്രീ സി കേശവനും സഹോദരൻ അയ്യപ്പനും